വോട്ടർ പട്ടികയിൽ വ്യാപകമായി ഇരട്ട വോട്ടുണ്ടെന്നുള്ള പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി വിശദീകരണം തേടുന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നത്. അതുപോലെ തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിൽ നിയമസഭാ സെക്രട്ടറിയും സിപിഐഎം നേതാക്കളും നൽകിയ ഹർജി അതിൽ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇതിലെ വാർത്തയിലെ വാർത്ത എന്തെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മൾ പോകുന്നു ക്രിസ്റ്റീന ചെറിയാനിലേക്ക്. ഇരട്ട വോട്ട് പരാതിയിൽ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി. തിങ്കളാഴ്ചയ്ക്കകം നിലപാടറിയിക്കാൻ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. പരാതിയുമായി AICC സംഘം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ. കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പള്ളിക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട്, ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്ന് എൽദോസ് കുന്നപ്പള്ളി 24നോട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതിനെതിരെ CPIM ഹൈക്കോടതിയിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് കോടതി. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് സജോ ദേവസിയിലേക്ക് പോകാം. സജോ, കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സജോ, ഗുഡ് ഈവനിംഗ്. ഇരട്ട വോട്ട് പരാതി അതിപ്പോൾ പ്രധാന ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്ന മട്ടാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഇടപെടലുകൾ എങ്ങനെയാണ്? സുജയ, ഗുഡ് ഈവനിംഗ്. പ്രതിപക്ഷ നേതാവ് ഇരട്ട വോട്ടിൽ ഹൈക്കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട കൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയത്. അതിൽ അടിയന്തര ഇടപെടൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഹൈക്കോടതി ആ വാദം അംഗീകരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രധാനപ്പെട്ട വാദം, ഇത് ജനഹിതത്തെ അട്ടിമറിക്കാൻ പോകുന്ന ഒന്നാണ്. വ്യാപകമായി ലക്ഷക്കണക്കിന് വോട്ടുകൾ ഈ തരത്തിൽ വ്യാജ വോട്ടുകളായി, ഇരട്ട വോട്ടുകളായി ചേർത്തിട്ടുണ്ട് എന്ന ഒരു വാദമായിരുന്നു. അത് പരിഗണിച്ച ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു എന്നതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിന്മേൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് ഹൈക്കോടതി കടക്കും. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് മുൻപേ തന്നെ വിശദീകരിച്ചത് ഇത് ജില്ലാ കളക്ടർമാരോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 30ാം തീയതിക്കകം വിശദമായ റിപ്പോർട്ട് കിട്ടും. അതിനുശേഷം ഇതിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്നൊരു വാദമാണ്. പ്രതിപക്ഷ നേതാവ് അതിനുശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വിശദീകരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് CPIM സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് ആസൂത്രിതമായി ജനഹിതം അട്ടിമറിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. ഈ സർവീസ് സംഘടനയിലെ ഉദ്യോഗസ്ഥരെ, CPIM അനുഭാവ സംഘടനയിലെ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ആസൂത്രിതമായി ഇത് ചെയ്തിരിക്കുന്നു. ഒപ്പം ശാസ്ത്രീയമായ കള്ളവോട്ടിനാണ് ശ്രമം എന്നും കൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ മഷി മായ്ക്കാനൊക്കെ രാസവസ്തുക്കൾ വിതരണം ചെയ്യുന്നു CPIM എന്ന ആരോപണമൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്നു. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പുറത്തു വന്നത്, പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്കും സമാന രീതിയിൽ ഇരട്ട വോട്ടുണ്ട്. അതായത് ഈ കോൺഗ്രസ് ക്യാമ്പിലും സമാനമായ രീതിയിൽ ഇരട്ട വോട്ടുണ്ട് എന്നൊരു ക്യാമ്പയിൻ CPIM ഭാഗത്ത് പ്രതിരോധമായി കൂടി വരുന്നുണ്ട്. അത് എൽദോസ് കുന്നപ്പള്ളിക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മറ്റൊരു മണ്ഡലത്തിൽ ഇരട്ട വോട്ടുണ്ട് എന്ന് കണ്ടെത്തി. അത് കയ്പമംഗലത്തെ UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും സമാനമായ രീതിയിൽ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതൊന്നും ഇതിനൊരു പ്രതിരോധമാകുന്നില്ല. കാരണം വലിയ തോതിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ AICC നേതൃത്വം സമീപിക്കുന്നു. അതിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് തന്നെ രമേശ് ചെന്നിത്തല പരാതി നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ കാര്യമായ നടപടി ഉണ്ടായില്ല, നടപടി എടുക്കും എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ പോളിംഗിന് പോകാനുള്ളൂ. അതിനിടയിൽ ഈ വോട്ടുകളൊക്കെ എങ്ങനെ നീക്കം ചെയ്യും, അതിലൊരു വ്യക്തത എപ്പോഴുണ്ടാകും? അങ്ങനെയല്ല എങ്കിൽ വലിയ തോതിൽ പല മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാൻ പോകുന്ന ഒന്നാണ് എന്ന ഒരു വാദമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ തിങ്കളാഴ്ച ഈ സത്യവാങ്മൂലം പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായി പരിഗണിക്കണം എന്ന വാദം ഹൈക്കോടതി പൂർണ്ണമായും അംഗീകരിച്ച് ഈ വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഇതേതായാലും ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം, അതായത് അവസാനം ഇരു മുന്നണികളും ഈ ആരോപണ പ്രത്യാരോപണങ്ങളും ക്യാമ്പയിനും ഒക്കെ അതിന്റെ ഏറ്റവും ഉച്ചസ്ഥാനത്തിരിക്കുന്ന വേളയിൽ അപ്രതീക്ഷിതമായി വീട് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി മാറിയിട്ടുണ്ട്. സുജയ, സജോ, വേറൊരു കാര്യം കൂടി. ഇപ്പോൾ അതിനുമേലൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത് എന്താണെന്ന് ഒന്ന് അറിയേണ്ടതുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച വിഷയം, അതിലും ഇന്ന് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അതിന്മേൽ ഇന്ന് കോടതിയിൽ നടന്നത് എന്താണ്? അതിന്റെ ഒരു തുടർവാർത്തയ്ക്കായി നമുക്ക് ഡൽഹിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്ന് ഹൈക്കോടതിയിൽ നടന്ന കാര്യങ്ങൾ സുജയ, ഇതിൽ ഹൈക്കോടതിയിൽ രണ്ട് ഹർജികളാണ് വന്നത്. ഒന്ന്, CPIM പ്രതിനിധീകരിച്ച് S. ശർമ്മ MLA ഈ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് മരവിപ്പിച്ചതിനെതിരെ ഹൈക്കോടതി സമീപിച്ചു. മറ്റൊന്ന്, നിയമസഭാ സെക്രട്ടറിയും ഹൈക്കോടതിയിൽ വന്നു. ഈ രണ്ട് ഹർജികളും ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിച്ച് ഈ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടുകയാണ് ചെയ്തത്. ഈ കാര്യത്തിൽ CPIM ഒരു പ്രധാനപ്പെട്ട വാദം, ഇത് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചതാണ്. നോട്ടിഫിക്കേഷൻ വന്നതാണ്, അത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതാണ്. 3 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടും. അതിൽ രണ്ടുപേരും LDFന്റെ പ്രതിനിധികളായി ജയിക്കേണ്ട ആളുകളാണ്. ഈ അംഗബലം, നിലവിലെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് 2 അംഗങ്ങളെ LDFന് തിരഞ്ഞെടുക്കാം. അത് അപ്രതീക്ഷിതമായി മരവിപ്പിക്കുന്നതോടുകൂടി ഈ നിയമസഭയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ തിരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന ആശങ്ക ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായി തന്നെയുണ്ട്. അത് ഈ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമേൽ ഉണ്ടാകുന്നു. നിയമ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു.